നല്ല നല്ല പാട്ടുകൾ പഴയ പാട്ടുകൾ ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. കൃത്യമായ ആരാധനയ്ക്ക് പങ്കെടുക്കുവാനും സൺഡേ സ്കൂളിന് പോകുവാനും സൺഡേ സ്കൂൾ മത്സരങ്ങളിൽ ഞങ്ങളെ പങ്കെടുപ്പിക്കുവാനും ഒക്കെ അമ്മ ശ്രദ്ധാലുവായിരുന്നു. ആഡംബര ജീവിതം അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതിന് പ്രകാരം തന്നെയാണ് എന്നെയും വളർത്തിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 മെയ് മാസം അപ്പച്ചൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു പ്രാർത്ഥന ഇവിടെ നടത്തണമെന്ന് അമ്മ വളരെ ആഗ്രഹിച്ചു. നാളുകൾക്ക് മുൻപേ അത് അച്ഛനോട് പറയുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ പ്രാർത്ഥന നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷം കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞു അടുത്ത വർഷം അപ്പച്ചൻ ജീവനോടെയുണ്ടെങ്കിൽ മെയ്യിൽ പ്രാർത്ഥന നടത്തണമെന്ന്. എന്നാൽ ഈ മെയ്യിൽ അപ്പച്ചൻ വീണ്ടും രോഗിയായി തീർന്നു. ഏപ്രിൽ ഒടുവിൽ ആ സമയത്ത് എന്നോട് പറഞ്ഞു, അപ്പച്ചൻ ഇത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മോനോട് പറയും, അപ്പച്ചനെ വന്ന് കാണാൻ പറയുമെന്ന്. അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവർ ഈ വർഷം വരികയില്ലായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോഴമ്മ അത് ഓഗസ്റ്റിലേക്ക് മാറ്റിവെച്ചു. സെപ്റ്റംബറിലാണ് സാധാരണ ഇവിടെ പ്രാർത്ഥന നടത്തുന്നത്. ആ സമയത്ത് അമ്മ എഴുന്നേറ്റ് പറയും, സെപ്റ്റംബർ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മാസമാണെന്ന്. അപ്പച്ചൻ്റെ അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹവാർഷികം, എൻ്റെ സഹോദരൻ്റെ ജന്മദിനം, എൻ്റെ മോളുടെ ജന്മദിനം, ഇതെല്ലാം കൂടെ വെച്ചാണ് സെപ്റ്റംബറിൽ പ്രാർത്ഥന നടത്തുന്നത്. എന്നാൽ ആ സെപ്റ്റംബറിൽ തന്നെ എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2013 മെയ്യിൽ ഇവിടെ പ്രാർത്ഥന നടത്തിയപ്പോൾ പാസ്റ്റർ കെ ടി വർഗീസും ഇവിടെയുള്ള വിശ്വാസികളും ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ധാരാളം ആളുകളുണ്ടായിരുന്നു. അകത്തെ മുറിയിൽ അങ്ങേയറ്റത്താണ് അമ്മ ഇരുന്നത്. അമ്മ ഒരു പാട്ട് പാടിക്കൊണ്ട് അവിടുന്ന് ആ പാട്ട് പാടിക്കൊണ്ട് നടന്നാണ് അമ്മ ആർച്ചിൻ്റെ അവിടെയൊക്കെ വന്നത്. ആ പാട്ട് ഞാനിപ്പോൾ പാടാൻ ആഗ്രഹിക്കുന്നു. കല്യാണശാലയിലെന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിടും നാൾ ശീഘ്രം വരും. നിന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരും നിന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാൻ. ലോകം വേടി ലോകം വേടി എൻ്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. അന്യൻ പരദേശിയെന്നെൻ്റെ മേലെഴുത്തെന്നാൽ സർവസവും എൻ്റെതത്രേ. അന്യൻ ഈ രണ്ട് സ്റ്റാൻസ പാടിയാണ് അമ്മ സാക്ഷ്യം പറഞ്ഞത്. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു പ്രാർത്ഥന നടത്തുവാൻ സാധിച്ചില്ല. ഈ 13-ാം തീയതി കഴിഞ്ഞ 13-ാം തീയതി ഇവിടെ പ്രാർത്ഥന വെച്ചു. എന്നാൽ അമ്മ വളരെ ആഗ്രഹിച്ചു. വളരെ നേരത്തെ തന്നെ അതിന് തീരുമാനിച്ചു. ആ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞതാണ്. എന്നാൽ അമ്മയ്ക്ക് വയ്യാതായപ്പോൾ അമ്മ തന്നെയാണ് ആ പ്രാർത്ഥന ക്യാൻസൽ ചെയ്തത്. കഴിഞ്ഞ 24 ദിവസം മാത്രമാണ് എൻ്റെ അമ്മ കിടപ്പിലായിരുന്നത്. ഇത്ര മാരകമായൊരു രോഗം എൻ്റെ അമ്മയുടെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. 9-ാം തീയതി ശനിയാഴ്ച അമ്മ നടന്നാണ് ഹോസ്പിറ്റലിൽ കയറിയതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ സഹോദരനെ എന്നെ വിളിച്ചറിയിച്ചു, അമ്മ ഇവിടെ അഡ്മിറ്റാണ്, അമ്മയുടെ രോഗം ഇന്നതാണെന്ന്. അപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്ക് വളരെ വേദനയുള്ള ഉളവാക്കുന്നതായിരുന്നു. ആ രാത്രി എങ്ങനെയാണ് തള്ളി നീക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം ആ 24 ദിവസം എൻ്റെ മാതാവിനോടൊപ്പമായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. അതിൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിനു മുമ്പ് എൻ്റെ അമ്മയൊരു പനിയായിട്ട് പോലും കിടന്ന് എനിക്ക് ഓർമ്മയില്ല.
ആ ദിവസങ്ങളിൽ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഞാൻ എപ്പോഴും കൂടെ വേണമെന്ന് അമ്മ ആഗ്രഹിച്ചു. 27-ാം തീയതി എൻ്റെ സഹോദരനും കുടുംബവും പോയപ്പോൾ വളരെ ധൈര്യത്തോടെ അവരെ യാത്രയാക്കി. അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല. എല്ലാവരും കരഞ്ഞിട്ടും അമ്മ ധൈര്യത്തോടെയാണ് ഇരുന്നത്. അന്ന് രാത്രിയാണ് വീണ്ടും പ്രയാസം കൂടിയത്. അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അത്രയും ദിവസങ്ങൾ ഞാൻ തനിയായിരുന്നു. എന്നാൽ ആ ദിവസങ്ങൾ മുതൽ പിന്നെ അമ്മയുടെ മരണ ദിവസം വരെ എൻ്റെ സഹോദരങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാത്രി സമയങ്ങൾ വളരെ ഭാരത്തിൽ ഞാനായിട്ടുണ്ട്. കാര്യം അമ്മ ഒട്ടും ഉറങ്ങത്തില്ല. എന്നാൽ ഒരു വാക്കുപോലും അവസാന സമയം വരെയും ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് പോലും അമ്മയുടെ വായിൽ നിന്ന് അയ്യോ എന്നൊരു വാക്കും അമ്മയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. ശ്വാസത്തിന് വേണ്ടി അമ്മ ചിലപ്പോൾ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോലും അപ്പ അപ്പ യേശുവേ അപ്പച്ചാന്നല്ലാതെ ഒരു വാക്കുപോലും അമ്മയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. അവസാന സമയം വരെയും സന്തോഷത്തോടെ അമ്മയായിരുന്നു. വെള്ളം വേണമെന്ന് ചോദിച്ചു, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴും സംസാരിച്ചതിന് ശേഷമാണ് വീണ്ടും ICU-യിലേക്ക് കയറ്റിയത്. വീണ്ടും റൂം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് എൻ്റെ സഹോദരനെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. എന്നാൽ എൻ്റെ അമ്മ ശ്വാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുവാൻ, അത് കണ്ടു നിൽക്കുവാനുള്ള കരുത്ത് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഹോസ്പിറ്റലിൽ തന്നെ ആക്കുവാൻ ഇടയായത്. എന്നാൽ പ്രത്യാശയോടെ അമ്മ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഈ ലോകത്തിൽ വെച്ച് ഇനി ഒരിക്കലും എൻ്റെ അമ്മയുടെ മുഖം എനിക്ക് കാണുവാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ആവിയുറപ്പിൻ്റെ പൊൻപുലരിയിൽ എൻ്റെ അമ്മയെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ എൻ്റെ ഉള്ളത്തിൽ തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു.